വെൽക്കം ടു എയ്സ് അക്കാഡമി. പ്ലസ് ടു മാത്തമാറ്റിക്സ് തേർഡ് ചാപ്റ്റർ ആയ മെട്രിസസിന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മെട്രിസസ്, എവിടെയൊക്കെയാണ് മെട്രിസസ് ഉപയോഗിക്കുന്നത്, ടൈപ്സ് ഓഫ് മെട്രിസസ്, ഓർഡർ ഓഫ് മെട്രിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുന്നത് എങ്ങനെയാണ്? രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. അതായത് 2x2 മെട്രിക്സ് ഒരു 2x2 മെട്രിക്സിന് മാത്രമേ ഈക്വൽ ആകുള്ളൂ. അതുപോലെ കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവുകയും വേണം, അതിന്റെ ഓർഡർ സെയിം ആവുകയും വേണം. ടു മെട്രിക്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ ആൻഡ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിട്ട് വരികയും വേണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കി, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. ഈക്വൽ സൈൻ ഇട്ടാൽ അത് ഈക്വൽ ആണെന്നല്ലോ മീൻ ചെയ്യുന്നത്. ഇനി ഈക്വൽ ആവണമെങ്കിൽ സെയിം ഓർഡർ ആകണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കി, രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. എന്താണ് ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ? രണ്ട് റോ രണ്ട് കോളം. അപ്പൊ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് ആയാലും രണ്ട് റോ രണ്ട് കോളം, ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പൊ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് എ ബി സി ഡി, എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ ഓർഡർ സെയിം ആകണം, അതുപോലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ ആദ്യത്തെ എലമെന്റും ഇവിടുത്തെ എലമെന്റും ഈക്വൽ, കറസ്പോണ്ടിങ് പൊസിഷൻസിലുള്ള എലമെന്റ് എന്താവണം? ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ, എ ഈക്വൽ ടു, എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? അത് 8 ആണ്. അപ്പൊ എ ഈക്വൽ ടു 8. അടുത്ത ബി വേണം. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3 ആണ്. അപ്പൊ ബി ഈക്വൽ ടു 3 എങ്കിൽ സി എന്തായിരിക്കും? സി ഇവിടെയാണ്, അതിന് കറസ്പോണ്ടിങ് വാല്യൂ 5 ആണ്. സി ഈക്വൽ ടു 5. ഡിയുടെ പൊസിഷൻ ഇതാണ്, ഡിയുടെ കറസ്പോണ്ടിങ് വാല്യൂ 4 ആണ്. ദെൻ ഡി ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടി. രണ്ട് മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ ഓർക്കുക, അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, അതുപോലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത്തിരി പ്രയാസം ചിലപ്പോൾ തോന്നുന്ന ഒരു ടോപ്പിക്കാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഞാൻ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണിത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ തന്നെ ഇത് കേട്ടിരിക്കുക. ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഓർഡർ എം ബൈ എൻ. പക്ഷേ ഇത് ആദ്യമായി ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഒരു മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഓർഡർ ഓഫ് എം ബൈ എൻ. ഇവിടെ ഐ എന്ന് പറയുന്നത് അതിന്റെ റോ നമ്പറും ജെ എന്ന് പറയുന്നത് കോളം നമ്പറും ആണ്. ഇത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമുക്കിതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. നമുക്ക് നോക്കാം, നമുക്കൊരു 2x2 മെട്രിക്സ് നോക്കാം. അതായത് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ 2x2 മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 2x2 മെട്രിക്സ് ആകുമ്പോൾ എത്ര റോയും എത്ര കോളവും കാണും? ദാ 1 2, രണ്ട് റോയും അതുപോലെ രണ്ട് കോളവും കാണും. രണ്ട് റോ ഉണ്ടാവും, രണ്ട് കോളം ഉണ്ടാവും. നമ്മൾ അതിലെ ഓരോ എലമെന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് എ ഐ ജെ. ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ ആ എലമെന്റിന്റെ റോയുടെ നമ്പറും, ജെ എന്ന് പറഞ്ഞാൽ ആ എലമെന്റിന്റെ കോളത്തിന്റെ നമ്പർ. ഓക്കെ, ഈ പൊസിഷൻ നമുക്ക് ഒരു 2x2 മെട്രിക്സ് ആകുമ്പോൾ ആകെ 4 എലമെന്റ് ആയിരിക്കും. 1 2 3 4, 4 എലമെന്റ് ആയിരിക്കും വരുന്നത്. ഈ എലമെന്റ് എടുത്താൽ ഇത് ഫസ്റ്റ് 1 എ എടുത്താൽ എ എടുക്കാം. ഇതിന്റെ റോ എത്രാമത്തെ റോ ആയാലും ഇത് ഫസ്റ്റ് റോയാണ്, ഫസ്റ്റ് കോളമാണ്. അപ്പൊ റോ 1 കോളം 1 A11. അടുത്തിലേക്ക് പോയാലോ, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A12.
ഇവിടേക്ക് വന്നാലോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ആദ്യം എ ടു വൺ. അടുത്തിലേക്ക് പോയാലോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എ ടു ടു. മനസ്സിലായോ? മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് എ ഈക്വൽ ടു എ ഐ ജെ, ഒരു 3x3 ആയിക്കോട്ടെ, ആകെ അപ്പൊ 9 എലമെന്റ് ആണ്. 3x3 3x3 ആവുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര റോ കാണും? 1, 2 അതുപോലെ 3 റോ, അതുപോലെ 1, 2, 3 മൂന്ന് കോൾ. എങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോയിലാണ്, ഫസ്റ്റ് കോളം, അപ്പൊ എ 1 1, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എ 1 2, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം എ 1 3. നിങ്ങൾ താഴേക്കോ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എ 2 1, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം എ 2 2, സെക്കൻഡ് റോയിലെ തേർഡ് കോളം എ 2 3. താഴേക്ക് വന്നാൽ എ ദാ തേർഡ് റോ ഫസ്റ്റ് കോളം എ 3 1, എ 3 2, എ 3 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു 3x3 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതുന്നത്. എങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഒരു m/n മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, 2x2 3x3 നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അതുപോലെ നമുക്കൊരു m/n മേളിൽ കിടക്കുന്ന m/n ജനറൽ ഫോം എഴുതാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, m/n ആകുമ്പോഴേ എത്ര റോ കാണും? എം നമ്പർ ഓഫ് റോസ് കാണും, എം നമ്പർ ഓഫ്. അപ്പൊ 1, 2, 3 എക്സെട്ര അപ് ടു എം, എം നമ്പർ ഓഫ് റോസ് കാണും. m/n എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ്, അപ്പൊ എത്ര കോളം കാണും? 1, 2, 3 അപ് ടു എൻ നമ്പർ ഓഫ് കോളംസ് കാണും. അപ്പൊ ഇതാണ് നമുക്ക് എഴുതേണ്ടത്. എങ്കിൽ ഇതിന്റെ അകത്തുള്ള എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഇവിടെ വന്നാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം എ 1 1, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എ 1 2, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം എ 1 3 എക്സെട്ര ടു ഫസ്റ്റ് റോയിലെ nth കോളം എ 1 n. താഴേക്ക് വന്നാൽ സെക്കൻഡ് റോ ആണ്, അപ്പൊ എ 2 1, എ 2 2, എ 2 3 എക്സെട്ര ടു nth കോളം എ 2 എൻ. താഴേക്ക് വന്നാൽ തേർഡ് റോ ആണ്, എ 3 1, എ 3 2, എ 3 3 എക്സെട്ര ടു എ 3 എൻ. അങ്ങനെ എത്രാമത്തെ കോളം വരെയുണ്ട്? എക്സെട്ര ടു എന്ത്, സോറി കോളം അല്ല റോ, എത്ര റോ വരെ ഉണ്ട്? എന്ത് റോ വരെ ഉണ്ട്. അപ്പൊ എന്ത് റോ, എന്ത് റോയിലെ ഫസ്റ്റ് കോളം, എന്ത് റോയിലെ ഫസ്റ്റ് കോളം ആകുമ്പോൾ എ എം വൺ, എന്ത് റോയിലെ സെക്കൻഡ് കോളം ആകുമ്പോൾ എ എം ടു, എന്ത് റോയിലെ തേർഡ് കോളം ആകുമ്പോൾ എ എം ത്രീ എക്സെട്ര ടു എന്ത് റോയിലെ എന്ത് കോളം ആകുമ്പോൾ എ എം എൻ. അപ്പൊ നമുക്ക് m/n ഓർഡർ ആയിട്ട് വരുന്ന ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദാ ഇവിടെ റോ നമ്പറും ഇവിടെ കോളം നമ്പറും വന്നാൽ അകത്തുള്ള ഓരോ എലമെന്റ് റെപ്രസെന്റ് ചെയ്ത് എ 1 1, എ 1 2, എ 1 3 അപ്പം എവിടെ വരെ വരും? എ എം എൻ വരെ വരും. ഇതുപോലെ നമുക്ക് 2x3 3x4 ഏതൊരു ഓർഡറിലുള്ള ഒരു മെട്രിക്സ് വന്നാലും നമുക്കതിൻ്റെ ജനറൽ ഫോം എഴുതാൻ സാധിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതാണ്. ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ഓർഡറിലുള്ള മെട്രിക്സിന്റെ ജനറൽ ഫോം നോക്കാം. എങ്ങനെയാണ് വരുന്നത് നോക്കിയേ എല്ലാവരും. ആദ്യമായിട്ട് ഒരു മെട്രിക്സ് എ ഐ ജെ, അതൊരു 2x3 മെട്രിക്സ് ആയിക്കോട്ടെ. 2x3 എന്താ 2x3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2x3 മെട്രിക്സ് ആകുമ്പോൾ രണ്ട് റോയും മൂന്ന് കോളും. ശ്രദ്ധിച്ചിരിക്കും, ഞാൻ സൈഡില് നമ്പർ എഴുതുന്നില്ല. സൈഡില് നമ്പർ എഴുതാതെ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൈഡ് നമ്പർ എഴുതി കാണിച്ചത്. നമുക്ക് അല്ലാതെ ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ 2x3 മെട്രിക്സ് ആകുമ്പോൾ രണ്ട് റോ മൂന്ന് കോളം. അപ്പൊ നമുക്ക് നോക്കാം, ഫസ്റ്റ് റോ ആകുമ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം എ 1 1, എ 1 2, എ 1 3. ഇനി സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് റോ ആകുമ്പോൾ എ 2 1, എ 2 2, എ 2 3. അപ്പൊ നമുക്ക് രണ്ട് റോയായി മൂന്ന് കോളമായി. ഇതാണ് അതിന്റെ ജനറൽ. എ 2 3 ആകുമ്പോൾ രണ്ട് റോയും മൂന്ന് കോളവും. അടുത്ത വേറെ നോക്കാം നമുക്ക് എ ഐ ജെ ഓഫ് ഓർഡർ ഒരു ഒരു 1x4. 1x4 എന്ന് പറയുമ്പോൾ എത്ര റോ വരും? ഒറ്റ റോ വരും, വണ്ണ് റോയാണ്. നാല് കോളവും, ഒറ്റ റോയും നാല് കോളവും. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ ഫോർത്ത് എലമെന്റ്. അപ്പോൾ ഒറ്റ റോ നാല് കോളം. ഇതാണ് എ
AIJ ഓഫ് ഓർഡർ 1/4. ഒരെണ്ണം കൂടെ ചെയ്ത് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, AIJ ഓഫ് ഓർഡർ 2/4 ആകുമ്പോൾ നാല് കോളവും രണ്ട് റോയും, അപ്പൊ രണ്ട് റോ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളം, ഫോർ കോളംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം, ഫസ്റ്റ് റോയിലെ ഫോർത്ത് കോളം. ഇനി അടുത്ത റോ സെക്കൻഡ് റോ ആകുമ്പോഴോ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം, സെക്കൻഡ് റോയിലെ തേർഡ് കോളം, സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളം. A11 മുതൽ A24 വരെ. അപ്പൊ നമ്മൾ മൂന്ന് വ്യത്യസ്ത ഓർഡറുള്ള മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതി നോക്കിയതാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാം ശ്രദ്ധിച്ചേ, മെട്രിക്സ് A=, ഇതാ ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, 2, 5, 19, -7, 35, -2, 5/2, 12, √3, 1, -5, 17. കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ എലമെന്റ് ഞാൻ പറഞ്ഞത്. മൂന്ന് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഓർഡർ ഓഫ് മെട്രിക്സ്. Second one, the number of elements. And third question, write the elements A13, A21, A33, A24 and A23. ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, ഫസ്റ്റ് വൺ, ഓർഡർ ഓഫ് മെട്രിക്സ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഓർഡർ, ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ M/N അല്ലേ, അതായത് എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3, മൂന്ന് റോ. എത്ര കോളം ഉണ്ട്? 1, 2, 3, 4, നാല് കോളം. അപ്പൊ മൂന്ന് റോയും നാല് കോളവും ആയതുകൊണ്ട് ഓർഡർ 3/4 ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് എലമെന്റ്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഓർഡർ 3/4. 3/4 ഓർഡർ ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? അത് 3×4 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 12. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സും കിട്ടി, രണ്ട് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതും വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചേ. ഏതൊക്കെ വേണം? ആദ്യം A13 നമുക്ക് എഴുതിയിടാം, A13 വേണം, അതുപോലെ A21 വേണം, അതുപോലെ A33 വേണം, അതുപോലെ A24 വേണം, അതുപോലെ A23 വേണം. ഇത്രയും എലമെന്റ് ആണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ A13 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിലെ തേർഡ് കോളം, A13 എന്താ ഫസ്റ്റ് റോയിലെ തേർഡ് കോളവും, A11, A12, A13 ഫസ്റ്റ് റോയിലെ തേർഡ് കോളം ഇതല്ലേ, അപ്പൊ A13 19. അടുത്തത് A21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം, ഇതാണ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അത് 35, A21 35. അടുത്തതായിട്ട് A33 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ തേർഡ് കോളം, 1, 2, 3, തേർഡ് റോയിലെ തേർഡ് കോളം, 1, 2, 3, ഇതാണ് A33 -5. അടുത്തതോ A24 ആകുമ്പോൾ സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളം, സെക്കൻഡ് റോ ഫോർത്ത് കോളം ആകുമ്പോൾ ദാ 12. ലാസ്റ്റ് വൺ A23 സെക്കൻഡ് റോയിലെ തേർഡ് കോളം, അതേതാ 5/2. അപ്പൊ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഈ മോഡലാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺസ്ട്രക്ട് A 3/3 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ AIJ=2i-j. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു 3/3 മെട്രിക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അതിനകത്ത് ഓരോ എലമെന്റും AIJ എന്ന് പറയുന്നത് 2i-j ആയിരിക്കും. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം AIJ-ന് i എന്ന് പറഞ്ഞാൽ റോയുടെ നമ്പറും j എന്ന് പറഞ്ഞാൽ കോളത്തിലെ നമ്പറും ആണ്. നമുക്കൊരു 3/3 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ 3/3 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതാം. നമുക്ക് ആദ്യം അതെഴുതാം, ജനറൽ ഫോം ഓഫ് 3/3
മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സിന്റെ ജനറൽ ഫോം. നിങ്ങൾക്ക് അറിയാലോ 3x3 ആകുമ്പോൾ മൂന്ന് റോയും മൂന്ന് കോളവും കാണും. അതെങ്ങനെ എഴുതുന്നത്? A1 1, A1 2, A1 3, A2 1, A2 2, A2 3, A3 1, A3 2, A3 3. അപ്പൊ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു 3x3 മെട്രിക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് 3x3 മെട്രിക്സിന്റെ ജനറൽ ഫോം എടുത്ത് അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് നമുക്ക് ഇതാ തന്നിട്ടുണ്ട്. AIJ എന്ന് പറഞ്ഞാൽ എന്താണ്? AIJ നോക്കിയ എല്ലാരും, AIJ എന്ന് പറഞ്ഞാൽ 2i-j ആണ്. 2i-j എങ്കിൽ ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ കൊടുത്തേക്കുന്ന എല്ലാ എലമെന്റും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നോക്കിയേ? ആദ്യം A11 എന്ന് പറഞ്ഞാൽ i-1, j-1, AIJയുടെ സ്ഥാനത്താണ് A11. അപ്പോ i-1, j-1 അത് ഇക്വേഷൻ കൊടുത്തു നോക്കിയേ, 2i അല്ലേ. അപ്പൊ 2×i പകരം 1-j പകരം 1=2×1, 2, 2-1, 1. ഓക്കെ, അടുത്ത എലമെന്റ് A12 ഈക്വൽ ടു i പകരം 1. അപ്പം 2i=2×i പകരം 1-j പകരം 2=2×1, 2, 2-2, 0. അടുത്തത് A13 അല്ലേ. അപ്പോ A13=2, ഇവിടെ i1 ഉം j3 ഉം, അതിവിടെ കൊടുത്താൽ 2×i പകരം 1-j പകരം 3=2×1, 2, 2-3, which is =-1. അപ്പൊ ഒരു റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ, സെക്കൻഡ് റോ നമുക്ക് അപ്പുറത്ത് എഴുതാം. നോക്കിയേ, A21 ആവുമ്പോ i2 ഉം j1, അപ്പൊ i-ല് 2 കൊടുക്കുക, j-ക്ക് പകരം 1 കൊടുക്കുക. അപ്പം 2×2-1, 2×2, 4, 4-1, 3. അടുത്തതായിട്ട് A22 ആവുമ്പോ i-ഉം j-ഉം 2. അപ്പൊ എങ്ങനെയായി? 2×2-2, 2×2, 2, 4, 4-2, 2. അടുത്തതായിട്ട് A23, അതായത് i2 j3. അപ്പൊ എങ്ങനെയാവും? i-ക്ക് പകരം 2-j-ക്ക് പകരം 3=4-3, 1. ലാസ്റ്റ് റോയിൽ ഏതൊക്കെയാ? A31 ആകുമ്പോൾ i3 j1, i-ക്ക് 3 കൊടുത്താൽ 2×3-j-ക്ക് 1 കൊടുത്താൽ 1=6-1, 5. അടുത്തതായിട്ട് A32 ആകുമ്പോൾ i-ക്ക് പകരം 3, j-ക്ക് പകരം 2, 2×3=6, 6-2=4. ലാസ്റ്റ് എലമെന്റ് A33, അപ്പോ i-ക്ക് പകരം 3-j-ക്ക് പകരം 3=9-3, 6. അപ്പൊ നമുക്ക് നമ്മളുടെ 3x3 മെട്രിക്സിലെ 9 എലമെന്റും കിട്ടി. ഈ 9 എലമെന്റ് എടുത്ത് 3x3 മെട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അങ്ങനെയാണെങ്കിൽ ദെയർഫോർ ദ മെട്രിക്സ് ഈസ് എങ്ങനെയായിരിക്കും? ഓക്കെ, ഇതാണ് ഫസ്റ്റ് റോ. ആദ്യത്തെ മൂന്ന് റോയിലെ എലമെന്റ് A11, A12, A13, 1, 0, -1. ഇത് സെക്കൻഡ് റോയിലെ എലമെന്റ് A21, A22, A23, അതേതൊക്കെയാ? 3, 2, 1. ഇതാണ് തേർഡ് റോയിലെ എലമെന്റ്സ് A31, A32, A33, അതേതൊക്കെ വരും? 5, 4, 6. ആൻസർ. അപ്പോ ഒരു 3x3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? AIJ=2i-j. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 3x3 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതി. 9 എലമെന്റ് ഉണ്ട്. ആ 9 എലമെന്റും 2i-j എന്ന ഫോമിലേക്ക് കൊടുത്ത് i-ക്കും j-ക്കും വാല്യൂ കൊടുത്ത് നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ആ എലമെന്റ്സ് ഒരു 3x3 മെട്രിക്സ് ആക്കി എഴുതിയപ്പോൾ നമുക്ക് എന്തായി? നമ്മളുടെ ആൻസർ ആയി. മെട്രിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുക. അനാവശ്യമായി ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. സ്റ്റേ ഹോം, ബി സേഫ്. താങ്ക് യു.